ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പി എസ് സി ഇൻസൈറ്റ്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള പി എസ് സി 2016 നടത്തിയ ഹൈസ്കൂൾ അസിസ്റ്റൻ്റ് സോഷ്യൽ സയൻസ് വിഭാഗത്തിലെ ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ദ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ ഓഫ് ട്രാവൻകൂർ വാസ് ഇഷ്യൂഡ് ഇൻ, അതായത് ഏത് വർഷമാണ് ട്രാവൻകൂറിൽ തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ ബി 1936 തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്. 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്. അതിന് നേതൃത്വം കൊടുത്തത് ശ്രീ ചിത്രതിരുനാൾ ബാലരാമ വർമ്മയാണ്. അതിൻ്റെ പ്രധാന ഉദ്ദേശം എന്തായിരുന്നു? എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്ര പ്രവേശനത്തിന് അനുമതി നൽകി എന്നതാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ പ്രധാന ഉദ്ദേശമായിരുന്നത്. അപ്പോൾ ഈ പോയിന്റുകളെല്ലാം കുറിച്ചു വയ്ക്കുക. അടുത്ത ചോദ്യം നോക്കാം. നെയിം ദ ബുക്ക് റിട്ടൺ ബൈ സ്വാമി ദയാനന്ദ സരസ്വതി. സ്വാമി ദയാനന്ദ സരസ്വതി എഴുതിയ പുസ്തകം താഴെ പറഞ്ഞവയിൽ ഏതാണ്? ഓപ്ഷൻ എ സത്യാർത്ഥ പ്രകാശം എന്ന പുസ്തകമാണ് സ്വാമി ദയാനന്ദ സരസ്വതി എഴുതിയത്. അദ്ദേഹം ഹിന്ദുമതത്തിലെ അനാചാരങ്ങൾക്കും അന്ധവിശ്വാസത്തിനും എതിരെ പോരാടിയ വ്യക്തിയാണ്. അതുപോലെ തന്നെ ആര്യ സമാജ സ്ഥാപകനായിരുന്നു സ്വാമി ദയാനന്ദ സരസ്വതി. അദ്ദേഹം അറിയപ്പെട്ടത് മൂൽശങ്കർ എന്ന പേരിലാണ്. അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം നോക്കാം. നെയിം ദ ഓൺലി മലയാളി ഹൂ ബിക്കേം ദ പ്രസിഡൻ്റ് ഓഫ് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഇൻ 1897. 1897 ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായ ഒരേ ഒരു മലയാളി ആരാണ്? ഓപ്ഷൻ സി സർ സി ശങ്കര നായരാണ് INC അധ്യക്ഷനായ ഏക മലയാളി. ചേറ്റൂർ ശങ്കര നായർ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. അദ്ദേഹം എഴുതിയ ഒരു ബുക്കാണ് ഗാന്ധി ആൻഡ് അനാർക്കി എന്ന ബുക്ക്. അടുത്തത് നാലാമത്തെ ചോദ്യം നോക്കാം. ദ കീഴരിയൂർ ബോംബ് കേസ് വാസ് ഇൻ കണക്ഷൻ വിത്ത്, അതായത് കീഴരിയൂർ ബോംബ് കേസ് എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ ഡി ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബോംബ് കേസാണ് കീഴരിയൂർ ബോംബ് കേസ്. കോഴിക്കോട് ജില്ലയിലെ കീഴരിയൂർ എന്ന സ്ഥലത്ത് നടന്ന ബോംബ് കേസാണിത്. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിനോട് അനുബന്ധിച്ചാണ് കീഴരിയൂർ ബോംബ് കേസ് നടന്നത്. അഞ്ചാമത്തെ ചോദ്യം. ദ ഹിസ്റ്റോറിക് പ്ലേസ് കുണ്ടറ ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ ഡിസ്ട്രിക്ട് ഓഫ്, അതായത് വളരെ പ്രസിദ്ധമായൊരു സ്ഥലമാണ് കുണ്ടറ. വേലിത്തമ്പി ദളവയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പ്ലേസാണ് കുണ്ടറ. അത് ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ബി കൊല്ലം ജില്ലയിലാണ് കുണ്ടറ സ്ഥിതി ചെയ്യുന്നത്. 1809 ജനുവരി 11 കുണ്ടറ വിളംബരം നടന്നത്. അതുപോലെ വേലിത്തമ്പി ദളവയുടെ പ്രതിമ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലാണ് വേലിത്തമ്പി ദളവയുടെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം. അല്ലമീൻ വാസ് പബ്ലിഷ്ഡ് അണ്ടർ ദ എഡിറ്റർഷിപ്പ് ഓഫ്, അല്ലമീൻ എന്ന പത്രം ആരാണ്, ആരുടെ എഡിറ്റർഷിപ്പിലാണ് പ്രസിദ്ധീകരിച്ചിരുന്നത്? ഓപ്ഷൻ എ മുഹമ്മദ് അബ്ദുറഹ്മാൻ്റെ എഡിറ്റർഷിപ്പിലാണ് അല്ലമീൻ പബ്ലിഷ് ചെയ്തിരുന്നത്. അടുത്ത ഏഴാമത്തെ ചോദ്യമാണ്. ദ ബാറ്റിൽ ഓഫ് പ്ലാസി വാസ് ഇൻ ദ ഇയർ, ഏത് വർഷമാണ് പ്ലാസി യുദ്ധം നടന്നത്? ഓപ്ഷൻ സി ആണ്, 1757 ചരിത്രപ്രസിദ്ധമായ പ്ലാസി യുദ്ധം നടന്നത്. അടുത്ത എട്ടാമത്തെ ചോദ്യം. ഇൻ 1961 ഗോവ വാസ് ലിബറേറ്റഡ് ഫ്രം, അതായത് 1961 ഗോവ വിമോചനം നടന്നത്. അത് ആരിൽ നിന്നാണ് ഗോവ വിമോചനമായത്? ഓപ്ഷൻ ഡി പോർച്ചുഗീസുകാരിൽ നിന്നാണ്
1861 ഗോവ വിമോചനം ലഭിച്ചത്. ഇന്ത്യയിൽ നിന്നും അവസാനം പിരിഞ്ഞുപോയ വിദേശീയരും പോർച്ചുഗീസുകാരാണ്. അതുപോലെ തന്നെ ഏറ്റവും ആദ്യം ഇന്ത്യയിലേക്ക് വന്ന വിദേശീയരും പോർച്ചുഗീസുകാർ തന്നെയാണ്. 1498 വാസ്കോഡ് ഗാമ കോഴിക്കോട് കാപ്പാട് എത്തിയതോടുകൂടിയാണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് രംഗപ്രവേശം ചെയ്തത്. അതുപോലെ ഏറ്റവും അവസാനം 1961 അവർ ഇന്ത്യ വിട്ട് പോയത്. അടുത്ത 9-ാമത്തെ ചോദ്യമാണ്, നെയിം ദ ഫൗണ്ടർ ഓഫ് ദ സെൽഫ് റെസ്പെക്ട് മൂവ്മെൻറ്റ്. സെൽഫ് റെസ്പെക്ട് മൂവ്മെൻറ്റിൻ്റെ ഫൗണ്ടർ ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഇ.വി. രാമസ്വാമി നായ്ക്കറാണ് സെൽഫ് റെസ്പെക്ട് മൂവ്മെൻറ്റിൻ്റെ ഫൗണ്ടർ. അദ്ദേഹം പെരിയോർ എന്ന പേരിലും അറിയപ്പെടുന്നു. അടുത്തത് 10-ാമത്തെ ചോദ്യമാണ്, ദ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് വാസ്. അതായത് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിൻ്റെ വന്ധ്യ വയോധികൻ എന്നറിയപ്പെട്ട വ്യക്തി ആരാണ്? ഓപ്ഷൻ സി ദാദാഭായി നവറോജിയാണ് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിൻ്റെ വന്ധ്യ വയോധികൻ എന്ന് അറിയപ്പെട്ടത്. അടുത്തത് 11-ാമത് ചോദ്യം, ത്രിഭുവൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഈസ് സിറ്റുവേറ്റഡ് അറ്റ്. എവിടെയാണ് ത്രിഭുവൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ഡി ആണ്, കാഠ്മണ്ഡുവിലാണ് ത്രിഭുവൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് 12-ാമത് ചോദ്യം, ഡാഷ് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഡെൻമാർക്ക്. ഡെൻമാർക്ക് എന്ന രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരം ഏതാണെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ബി ആണ്, കോപ്പൻഹേഗൻ ആണ് ശരി ഉത്തരം. അതുപോലെ തന്നെ ഓസ്ലോ, ഓപ്ഷൻ ഡി നോക്കുക, ഓസ്ലോ എന്നത് നോർവേയുടെ തലസ്ഥാന നഗരമാണ്. 13, ഫ്ലോയിഡ് മെയ്വെതർ ഈസ് റിനോംഡ് നെയിം ഇൻ ദ ഫീൽഡ് ഓഫ്. ഫ്ലോയിഡ് മെയ്വെതർ എന്ന പേര് ഏത് ഫീൽഡുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അദ്ദേഹം ഒരു ബോക്സിംഗ് ചാമ്പ്യനാണ്, അപ്പോൾ അദ്ദേഹം ബോക്സിങ്ങുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്തത് 14-ാമത് ചോദ്യം, ഇൻ നോർമൽ കേസ് ദ പീരീഡ് അലോഡ് ടു ഫർണിഷ് ഇൻഫർമേഷൻ ബൈ ദ പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ അണ്ടർ ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. അതായത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വിവരാവകാശ നിയമപ്രകാരം ഒരു വ്യക്തിക്ക് വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് എത്ര കാലതാമസം വരാം? 30 ദിവസം വരെ സമയമുണ്ട്. വിവരാവകാശ നിയമം അനുസരിച്ചിട്ട് 30 ദിവസത്തിനുള്ളിൽ വിവരങ്ങൾ നൽകിയിരിക്കണമെന്നതാണ് പറയുന്നത്. പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ 30 ദിവസത്തിനുള്ളിൽ വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ നൽകിയിരിക്കണം. 2005 ഈ വിവരാവകാശ നിയമം നിലവിൽ വന്നത്. 15-ാമത്തെ ചോദ്യം, നെയിം ദ ഓദർ ഓഫ് ഏഷ്യൻ ഡ്രാമ. ഏഷ്യൻ ഡ്രാമയുടെ ഓദർ ആരാണ്, കർത്താവ് ആരാണ്? ഓപ്ഷൻ സി ഗുണ്ണർ മിർഡാൽ ആണ് ഏഷ്യൻ ഡ്രാമയുടെ കർത്താവ്. അടുത്തത് 16-ാമത്തെ ചോദ്യമാണ്, എഡ്യൂക്കേഷൻ വാസ് ഇൻക്ലൂഡഡ് ഇൻ ദ കൺകറൻ്റ് ലിസ്റ്റ് ഇൻ ദ ഇയർ. അതായത് എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസത്തെ ഏത് വർഷമാണ് കൺകറൻ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി 1976 എഡ്യൂക്കേഷനെ കൺകറൻ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. അടുത്തത് 17-ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ആൻ അപ്രോപ്രിയേറ്റ് ടൂൾ ഫോർ ഇൻഫോർമേറ്റീവ് അസസ്മെൻറ്റ്. താഴെ പറയുന്നവയിലെ ഇൻഫോർമേറ്റീവ് അസസ്മെൻറ്റിന് അപ്രോപ്രിയേറ്റ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം, ക്വിസ് ഡയഗ്നോട്ടിക് ടെസ്റ്റ് ടേം ടെസ്റ്റ് ലാബ് റിപ്പോർട്ട്. ഇതിൽ ഓപ്ഷൻ സി ടേം ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഇൻഫോർമേറ്റീവ് അസസ്മെൻറ്റിൻ്റെ ടൂള് ആയിട്ട് വരുന്നില്ല. 18-ാമത് ചോദ്യം, റിലയബിലിറ്റി ഈസ് എ നെസസറി ബട്ട് നോട്ട് സഫീഷ്യൻറ്റ് കണ്ടീഷൻ ഫോർ വാലിഡിറ്റി. ദ മീനിങ് ഓഫ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ്. ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. റിലയബിലിറ്റി ഈസ് എ നെസസറി ബട്ട് നോട്ട് സഫീഷ്യൻറ്റ് കണ്ടീഷൻ ഫോർ വാലിഡിറ്റി എന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. എ വാലിഡ് ടെസ്റ്റ് വിൽ ഹാവ് എ സേർട്ടൺ ഡിഗ്രി ഓഫ് റിലയബിലിറ്റി എന്നതാണ് ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മീനിങ്. അടുത്തത് 19-ാമത്തെ ചോദ്യമാണ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് വൺ ഓഫ് ദ സ്റ്റെപ്സ് ഇൻ ആക്ഷൻ റിസർച്ച്.
താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഏതാണ് ആക്ഷൻ റിസർച്ചിൻ്റെ സ്റ്റെപ്പ് അല്ലാത്തത്? ഓപ്ഷൻസ് നോക്കാം. ഐഡൻറ്റിഫൈയിങ് ദ റിസർച്ച് പ്രോബ്ലം, കളക്റ്റിംഗ് നെസസറി ഇൻഫർമേഷൻ, ഡെവലപ്പിംഗ് എ പ്ലാൻ ഓഫ് ആക്ഷൻ, ആൻഡ് ഓപ്ഷൻ ഡി ഡെവലപ്പിംഗ് എ സ്റ്റാൻഡേർഡ് ടൂൾ ഫോർ മെഷർമെൻറ്റ്. ഇതിൽ ആക്ഷൻ റിസർച്ചിൻ്റെ സ്റ്റെപ്പ് അല്ലാത്തത് ഓപ്ഷൻ ഡി ആണ്, ഡെവലപ്പിംഗ് എ സ്റ്റാൻഡേർഡ് ടൂൾ ഫോർ മെഷർമെൻറ്റ് എന്നതാണ് ശരി ഉത്തരം. ഇനി ഇന്നത്തെ അവസാനത്തെ ചോദ്യം നോക്കാം. എ ടീച്ചർ ആസ് പെർ എൻ സി എഫ് 2005 ഈസ് എ. എൻ സി എഫ് 2005 പ്രകാരം ഒരു ടീച്ചർ എന്നത് ആരാണ്? ഓപ്ഷൻസ് നോക്കാം. അഡ്മിനിസ്ട്രേറ്റർ, ലീഡർ, ഫെസിലിറ്റേറ്റർ, ഫിലോസഫർ. ആൻസർ ഓപ്ഷൻ സി ആണ്, ഫെസിലിറ്റേറ്റർ ആണ്. ടീച്ചർ ആസ് പെർ എൻ സി എഫ് 2005 ഈസ് എ ഫെസിലിറ്റേറ്റർ. അപ്പോൾ നമ്മൾ 20 ചോദ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ക്ലാസുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.